മഴവില്ലു വരയ്ക്കുന്നവർ. ആ നാട്ടിൽ നിറയെ കുന്നുകളായിരുന്നു. അവിടെയാണ് മൃഗങ്ങളും പക്ഷികളും മനുഷ്യരും ഒക്കെ പാർത്തിരുന്നത്. കുന്നുകൾക്കെല്ലാം മധ്യേ വിശാലമായ മൈതാനം പോലെ ചതുപ്പ്. കുളക്കോഴികളും കാട്ടുതാറാവുകളും തലയിൽ തൊപ്പിവെച്ച കാട്ടുകോഴികളും അവിടെ പാർത്തുവന്നു. അവിടെ മനുഷ്യർക്ക് സഞ്ചരിക്കാൻ കഴിയുമായിരുന്നില്ല. ചതുപ്പ് നിലത്തിനു ചുറ്റുമുള്ള ആ കുന്നുകൾക്കെല്ലാം ഓരോ നിറമായിരുന്നു. നീല, മഞ്ഞ, പച്ച, ചുവപ്പ്, വെള്ള, അങ്ങനെ ഓരോരോ നിറങ്ങൾ. നീലക്കുന്നിലെ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും എല്ലാം നീല. മഞ്ഞക്കുന്നിലെ മരങ്ങളും കിളികളും മനുഷ്യരും എല്ലാം മഞ്ഞ. ഒരു കുന്നിലുള്ളവർ മറ്റു കുന്നുകളിലേക്ക് സഞ്ചരിച്ചതേയില്ല. ഒരു കുന്നിലെ മനുഷ്യർ മറ്റു കുന്നുകളിലെ മനുഷ്യരെ കണ്ടതേയില്ല. കണ്ടാൽ കാഴ്ചശക്തി പോകുമെന്നായിരുന്നു ഓരോ കുന്നുകാരുടെയും വിശ്വാസം. അങ്ങനെയിരിക്കെ ഒരു വൈകുന്നേരം നീലക്കുന്നിലെ ഒരു നീല അച്ഛനും നീലമകനും കൂടി നടക്കാൻ പോയി. കൂട്ടിലേക്ക് പോകുന്ന കിളികളുടെ പാട്ടുകൾ കേട്ട്, കാറ്റടിക്കുമ്പോൾ കലമ്പിയുണരുന്ന മരങ്ങളുടെ മൂളലുകൾ കേട്ട്, നീലനിറത്തിൻ്റെ വകഭേദങ്ങൾ കണ്ട്, ചിരിച്ചും കഥകൾ പറഞ്ഞും അവർ മുന്നോട്ട് നീങ്ങി. നടന്നു നടന്ന് അറിയാതെ അവർ മഞ്ഞക്കുന്നിനരികിലെത്തിപ്പോയിരുന്നു. ഒരു ശബ്ദം കേട്ട് അവർ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. മഞ്ഞക്കുന്നിൽ നിന്ന് ഒരു മഞ്ഞപ്പന്ത് ഉരുണ്ടുരുണ്ട് വരികയാണ്. പിന്നാലെ ഒരു മഞ്ഞക്കുട്ടിയും. കണ്ണടച്ചോ, കണ്ണടച്ചോ, അച്ഛൻ നെഞ്ചിടിപ്പോടെ പറഞ്ഞു. അവൻ കൈകൾ കൊണ്ട് കണ്ണുപൊത്തി. എങ്കിലും കൈവിരലുകൾ മെല്ലെ നീക്കി കൗതുകത്തോടെ ആ കാഴ്ച കാണാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല. ഒരു മഞ്ഞക്കുട്ടി, മഞ്ഞ കണ്ണുകൾ, മഞ്ഞ ശരീരം, മഞ്ഞ തലമുടി. ഹായ്, എത്ര സുന്ദരനാണവൻ! അച്ഛനറിയാതെ ആ കാഴ്ചയിൽ ലയിച്ച് അവൻ എങ്ങനെ നിന്നു. മഞ്ഞക്കുട്ടി ഓടി വന്ന് മഞ്ഞപ്പന്തുമെടുത്ത് തിരികെ തൻ്റെ കുന്നിലേക്ക് തന്നെ ഓടിക്കയറിപ്പോയി. നീ വല്ലതും കണ്ടോ? അച്ഛൻ ചോദിച്ചു. ഏയ്, ഒന്നും കണ്ടില്ല. ഒന്നും ഒന്നും, അവനൊരു നുണ പറഞ്ഞു. ഇന്നിവിടെ വരെ മതി, നമുക്ക് തിരിച്ചു നടക്കാം. അച്ഛൻ തിരക്കിട്ട് നടക്കാൻ തുടങ്ങി, കൂടെ അവനും. അവൻ്റെ മനസ്സ് നിറയെ മഞ്ഞക്കുട്ടിയും മഞ്ഞപ്പന്തും മഞ്ഞക്കുന്നിലെ വിശേഷങ്ങളും വിരിഞ്ഞു നിന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ അവന് പേടിയായിരുന്നു. ഞാൻ മഞ്ഞക്കുട്ടിയെ കണ്ടിരിക്കുന്നു, എൻ്റെ കാഴ്ച പോകുമോ? കാഴ്ച പോയാലുള്ള അവസ്ഥ അവന് ആലോചിക്കാനേ കഴിയുമായിരുന്നില്ല. ഓരോന്നാലോചിച്ച് വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതി വീഴും, വീണ്ടും ഞെട്ടും. ഉണരുമ്പോൾ ഭയത്തോടെ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കും. ഹാവൂ, ഒന്നും സംഭവിച്ചിട്ടില്ല. നീലനിലാവ് എങ്ങും തിങ്ങി പരന്നിരിക്കുന്നു. നേരം വെളുക്കുന്നതുവരെ പലവട്ടം അവൻ ഞെട്ടിയുണർന്ന് കൺമിഴിച്ചു. അപ്പോഴെല്ലാം സകല ദൈവങ്ങളെയും ഓർത്ത് പ്രാർത്ഥിച്ചു. ദൈവങ്ങളെ, എൻ്റെ കാഴ്ച പോക്കല്ലേ! പലതരം കിളികളുടെ സ്വരങ്ങൾ കേട്ടാണ് അവൻ ഉണർന്നത്. നീലമരങ്ങൾ കൊമ്പുകൾ കൊണ്ട് കൈകോർത്ത് കാറ്റിലാടി. ഇല്ല, കണ്ണിനൊന്നും സംഭവിച്ചിട്ടില്ല. ദൈവങ്ങളെ, നന്ദി. അടുക്കളയിൽ മൺകലത്തിൽ അമ്മ കോരി വച്ചിരുന്ന തണുത്ത വെള്ളമെടുത്ത് അവൻ പലവട്ടം കണ്ണുകൾ കഴുകി. അന്ന് ആദ്യമായി അവനൊരു കാര്യം മനസ്സിലായി. മറ്റു കുന്നുകളിലെ മനുഷ്യരെ കണ്ടാൽ കാഴ്ച പോവുകയൊന്നുമില്ല. തൽക്കാലം രഹസ്യം അവൻ മറ്റാരോടും പറഞ്ഞില്ല. മഞ്ഞക്കുന്നിലെ മഞ്ഞക്കൂട്ടുകാരനെ കാണാൻ അവന് കൊതിയായി. അവൻ കാത്തുകാത്തിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അച്ഛൻ പണിക്ക് പോയ നേരം, അമ്മ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ കൂടെ കാട്ടിൽ വിറകെടുക്കാൻ പോയിരിക്കുകയാണ്. തക്കം നോക്കി അവൻ ഇറങ്ങി നടന്നു. മഞ്ഞക്കുന്ന് ദൂരെയാണ്. അവൻ നീലവഴികളിലൂടെ വേഗത്തിൽ നടന്നു. നടന്നുകൊണ്ടിരിക്കെ നീലനിറം മാഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ മഞ്ഞയ്ക്ക് പകരം പച്ചയാണ് തെളിഞ്ഞു വന്നത്. വഴി തെറ്റിയിരിക്കുന്നു, അവന് മനസ്സിലായി. എങ്കിലും പലമാതിരി പച്ചകളാൽ തിളങ്ങി ചാഞ്ഞും ചരിഞ്ഞും കിടന്നിരുന്ന ആ പ്രദേശത്തിൻ്റെ ഭംഗിയിൽ അവൻ്റെ മനം കുളിർത്തു. പച്ചമുളകൾ നിറഞ്ഞ കാട്ടിലൂടെ അവൻ നടന്നു. ഒരു പച്ചമുയൽ ഓടി വന്ന് ചെവി കൂർപ്പിച്ച് കുറ്റിക്കാട്ടിലേക്ക് ചാടിപ്പോയി. പെട്ടെന്ന് മുള കീറുന്നതുപോലെ ഒരു നിലവിളി കേട്ടു. അയ്യോ, ഓടിവരണേ, രക്ഷിക്കണേ!
അവൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിച്ചെന്നു. ഒരു പച്ച പെൺകുട്ടി പച്ചക്കുളത്തിൽ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നു. അവൻ കുളത്തിൻ്റെ പടവുകളിൽ പിടിച്ച് കൈനീട്ടി. അവൾ കൈപിടിക്കുന്നില്ല. അവന് കാര്യം മനസ്സിലായി. ഓ, എൻ്റേത് നീലക്കൈയല്ലേ. അവൻ കാട്ടിൽ ഒടിഞ്ഞു വീണ ഒരു പച്ച മുളന്തണ്ടെടുത്തു നീട്ടി. അവൾ അതിൽ പിടിച്ചു. അവൻ ആഞ്ഞു വലിച്ചു. ഹാവൂ, ഒരുവിധം കരകയറ്റി. അവൻ അവളെ നോക്കി നിന്നു. ഒരു പാവം പച്ച പെൺകുട്ടി. അവൻ്റെ ശ്രദ്ധ അവളുടെ പാദത്തിലേക്ക് തിരിഞ്ഞു. ഒരു മുറിവിൽ നിന്ന് ചോരകിനിയുന്നു. അവൻ തൻ്റെ നീലക്കുപ്പായത്തിൻ്റെ ഒരറ്റം വലിച്ചു കീറി അവളുടെ കാലിൽ വരിഞ്ഞു കെട്ടി. അവൾ വേദനയോടെ ചിരിച്ചു. പിന്നെ വേച്ചു വേച്ചു നടന്നു. ഹേയ്, നിന്റെ പേരെന്താ? അവൻ ചോദിച്ചു. അവൾ ഒന്നും പറയാതെ തിരിഞ്ഞു നോക്കി. പിന്നെ തളിരിലകളിൽ കുളിരണിഞ്ഞാടുന്ന തേന്മാവ് പോലെ കുലുങ്ങി കുലുങ്ങി ചിരിച്ചു. നേരം വൈകി. അവനോർത്തു, അമ്മ വന്നിട്ടുണ്ടാകും. കാട്ടുമുളകൾക്കിടയിലൂടെ നടക്കുമ്പോൾ അല്പമകലെ ഒരു കൂക്കുവിളി. ദൂരെ പച്ചക്കുന്നിലെ കൂട്ടുകാർ വിളിക്കുകയാണ്. അവർ മുളന്തണ്ടിൽ അവൻ്റെ നീലക്കുപ്പായത്തിൻ്റെ ശീല കൊടിപോലെ കെട്ടി വീശുകയാണ്. അവനും കൈവീശി. അന്നു മുതൽ നീലക്കുന്നിലെയും പച്ചക്കുന്നിലെയും കുട്ടികൾ കൂട്ടുകാരായി. അവർ കളികളും കഥകളും അന്നവും പങ്കുവച്ചു. നീലക്കൂട്ടുകാരും പച്ചക്കൂട്ടുകാരും മഞ്ഞക്കൂട്ടുകാരും മഞ്ഞക്കുന്നിലേക്കും ചുവപ്പുകുന്നിലേക്കും വെള്ളക്കുന്നിലേക്കുമെല്ലാം നിരന്തരം സഞ്ചരിച്ചു. അവർ ഒന്നിച്ചു കളിച്ചു. നിറങ്ങളും നിമിഷങ്ങളും പങ്കുവച്ചു. ഇതൊന്നും അവരുടെ അച്ഛനമ്മമാർ അറിഞ്ഞതേയില്ല. നിലാവലകൾ പൂമ്പട്ടു നെയ്ത ഒരു രാത്രി ദൈവം ഭൂമിയിലെ നിറങ്ങളുടെ കുന്നുകളിലേക്ക് നോക്കി. ഓരോ കുന്നിലും നിറഭേദങ്ങളുടെ കൊടികൾ പാറുന്നു. നീലക്കുന്നിൽ പച്ചയും മഞ്ഞയും വെള്ളയും ചുവപ്പും, മഞ്ഞക്കുന്നിൽ നീലയും പച്ചയും വെള്ളയും ചുവപ്പും. ഇത് ആ കുസൃതി കുരുന്നുകളുടെ പണിയാണ്. ദൈവം ചിരിച്ചുകൊണ്ട് ഓർത്തു. പിന്നെ താമസിച്ചില്ല. സ്വർഗത്തിലെ നിറത്തുകിലുകൾ ഓരോന്നും കൂട്ടിക്കെട്ടി എല്ലാ കുന്നുകൾക്കും മീതെ ഒരു വലിയ മാലയായി ചാർത്തി. ആ ദിവ്യമായ കണ്ണുകൾ ചതുപ്പ് നിലത്തിലേക്ക് ഒന്ന് നോക്കിയതേയുള്ളൂ. കുളക്കോഴികളും കാട്ടുതാറാവുകളും അടുത്ത ചതുപ്പിലേക്ക് പറന്നുപോയി. അവിടം മുഴുവൻ പഞ്ചാരമണൽ നിറഞ്ഞു. പിന്നെ രാത്രി മുഴുവൻ കുട്ടികൾക്ക് മാത്രം കേൾക്കാവുന്ന മധുരമായ സംഗീതം പൊഴിച്ചു. നേരം വെളുക്കുമ്പോഴേക്കും കുട്ടികൾ ഉണർന്നു. കുന്നുകൾക്ക് താഴെ ചതുപ്പ് നിലം വറ്റിയിരിക്കുന്നു. പിന്നെ ഒട്ടും താമസിച്ചില്ല. കയ്യിൽ കിട്ടിയ കളിയുപകരണങ്ങളുമായി എല്ലാ കുന്നിലെയും കൂട്ടുകാർ പഞ്ചാരമണലിൽ തുള്ളിച്ചാടി നടന്നു. ബഹളം കേട്ടുണർന്ന എല്ലാ കുന്നിലെയും അച്ഛനമ്മമാർ കണ്ടത് വെള്ളമൈതാനിയിൽ നിറങ്ങൾ വാരി വിതറി ഓടിക്കളിക്കുന്ന കുട്ടികളെയാണ്. അവർ ആകാശത്തേക്ക് നോക്കി. ഏഴു നിറങ്ങളിൽ പൂത്തുലഞ്ഞ് മഴവില്ല്.